നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ടാകുന്നത് നമുക്കൊരു ഫ്രാക്ചർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മസിൽസിനൊക്കെ ഒരു പെയിൻ വരുന്ന സമയത്താണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനായിട്ടുള്ള നമ്മളുടെ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിന് ശേഷം പ്ലസ് ടുവിൽ നമുക്ക് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി വിഷയങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി ടി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എൽ ബി എസിൻ്റെ കീഴിൽ കേരളത്തിൽ ഏകദേശം പതിനാല് കോളേജുകളിലോളം ഈ ഒരു കോഴ്സ് നമുക്ക് ലഭ്യമാണ് നാല് വർഷത്തെ കോഴ്സാണ് ബി പി റ്റി അതിനൊപ്പം ഒരു ആറുമാസത്തെ ഇൻറ്റേൺഷിപ്പ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കരിയർ ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം അവർക്ക് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ ചില ഹോം കെയറുകളിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതകളും ഇതിനുള്ളിലുണ്ട് ഇതിൽ കൂടുതൽ കരിയർ ഓപ്ഷൻസ് ഫിസിയോതെറാപ്പിയിലുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സാധ്യതകൾ ഇനി നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് താൽപ്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എം പി ടി മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി എന്നുള്ള കോഴ്സും അവൈലബിൾ ആണ് ഇത് പഠിക്കാനായി അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ എം ബി ബി എസിൻ്റെ അതേ ടോപ്പിക്സ് തന്നെ കവർ ചെയ്യേണ്ടതു കൊണ്ടും മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ടേംസും മനസ്സിലാക്കേണ്ടതു കൊണ്ടും ഇതിൽ കുറേ അധികം ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും കുറച്ച് ടഫായിട്ട് കുട്ടികൾ പറഞ്ഞ് കേൾക്കാറുണ്ട് എന്തായാലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഡ്രീമാണെങ്കിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴേ പോയി സെർച്ച് ചെയ്തോളൂ ഓൾ ദി ബെസ്റ്റ് ഡിയർ ചിൽഡ്രൻ